ഐ പി ആർ അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ 10 മുകളിലുള്ള സ്ഥലങ്ങളിലായിരുന്നു കർശന നിയന്ത്രണങ്ങൾ. കഴിഞ്ഞ ദിവസം വരെ അത് 8 മുകളിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറുകയാണ്. കോവിഡ് വ്യാപനമൊക്കെ കൂടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഏതെങ്കിലും തരത്തിൽ അല്ല അതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, ഒപ്പം അത് ഈ ഓണത്തിനൊക്കെ ഒരുങ്ങുകയാണ്. ഇന്ന് ചാല മാർക്കറ്റ് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും ഈ ഓണത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് മുഴുവൻ ആളുകളും ഇരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ ഒരുക്കങ്ങളെ ക്രമീകരണങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ആ അബ്ജോദ്, ഇതിപ്പോൾ പുതിയൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ടി പി ആർ അനുസരിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, അതിൽ ഒരുപാട് തരത്തിലുള്ള പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. ആ പരാതി ചില സ്ഥലങ്ങളിൽ, ചില വാർഡുകളിലും ചില പഞ്ചായത്തുകളിലുമൊക്കെ സ്ഥിരമായിട്ട് തന്നെ അടച്ചിടേണ്ട സാഹചര്യവും, അത് വലിയ പരാതിക്ക് ഇടവന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഒരു പുതിയ സംവിധാനം, ഈ മൊത്തം 1000 പേരെ എടുത്ത് അതിൽ എത്ര രോഗികൾ എന്നൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ഐ പി ആർ സംവിധാനം, അത് ഇന്ന് മുതൽ അത് വന്നു വരികയാണ്. അത് അതിൻ്റെ ഒരു റേറ്റ് കുറച്ചിട്ടുണ്ട്. 10 എന്നുള്ളത് 8 മുകളിലാവുകയാണെങ്കിൽ കുറച്ച് അധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പക്ഷേ അത് നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് വരാനുള്ള സാധ്യത കുറവാണെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ജനസംഖ്യയും അതുപോലെ തന്നെ ആകെ ആളുകളുടെ എണ്ണവും രോഗികളുടെ എണ്ണവും ഒക്കെ നോക്കുമ്പോൾ അതങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്ന പൊതു ആഘോഷ ഒരു നിലപാടിന് എതിരായി വരാനുള്ള സാധ്യതയും കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അത് 2 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് എത്രമാത്രം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നതാണെന്ന് പറയാൻ കഴിയും. ഇന്നിപ്പോൾ ഈ മാളുകളിലൊക്കെ തുറക്കുന്ന ഒരു ദിവസമാണ്, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കും ഒക്കെ ഉണ്ടാകും. അതിനിടയിൽ ഇന്നലെ സർക്കാർ ഇറക്കിയ ഒരു മാർഗനിർദ്ദേശത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ, അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീച്ചുകളടക്കം പരിശോധനയൊക്കെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടൊരു വലിയ ആഘോഷത്തിലേക്ക് പോകുന്നതിനുള്ള തടസ്സം ഇപ്പോൾ എന്തായാലും ഉണ്ടാകും. കാരണം ഇന്നലെയും 23,000 മുകളിലാണ് പോസിറ്റീവ് നിരക്ക്. 14 ടി പി ആർ ഉണ്ട്. മെനഞ്ഞാന്നും 15 മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രോഗം ഇങ്ങനെ കാര്യമായിട്ട് തന്നെ വരുന്നൊരു സംഭവമുണ്ട്. കേന്ദ്രം തന്നെ പറഞ്ഞിരിക്കുന്നത് ഓണാഘോഷം കൈവിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ശേഷം നമുക്ക് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയൊരു ആഘോഷത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ്.